നമസ്കാരം ഓട്ടോ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം രാവിലെ ജപ്പാൻ പ്രധാനമന്ത്രി വെടിയേറ്റു വീണ വാർത്ത കേട്ടാണ് ഈ വാർത്തയുടെ പ്രഭാതം ഇന്നാരംഭിച്ചത് പൊതുവെ ശാന്തമായ ഒരു സമൂഹം വലിയ സുരക്ഷാ സന്നാഹങ്ങളും ഒന്നുമില്ലാത്ത രാഷ്ട്രനേതാക്കന്മാർ ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ അദ്ദേഹം വെടിയേറ്റ് വീണു ഇന്ന് രാവിലെ തോക്ക് പോലുള്ള ആയുധങ്ങൾ കൈവശം വയ്ക്കാൻ കർശനമായ നിയന്ത്രണങ്ങളുള്ള രാജ്യമാണ് ജപ്പാൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ വളരെ കുറച്ചു മാത്രം നടക്കുന്ന രാജ്യവുമാണ് ജപ്പാൻ അവിടുത്തെ മുൻ പ്രധാനമന്ത്രി ജപ്പാൻ്റെ ഏറ്റവും ജനകീയനായ നേതാവ് യുദ്ധാനന്തര ജപ്പാൻ്റെ ഏറ്റവും ജനകീയനായ നേതാവ് എന്നറിയപ്പെടുന്ന ഷിൻസോ ആബെ രാവിലെ ഒരു ചെറിയ റാലിയിൽ പൊതുസമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരു റാലിയിൽ സംസാരിച്ചു നിൽക്കവേ അദ്ദേഹത്തിന് നേരെ രണ്ടു പ്രാവശ്യം വെടിയുതിർക്കുന്നു ആദ്യത്തെ വെടി ലക്ഷ്യം തെറ്റുന്നു രണ്ടാമത്തെ വെടി ഷിൻസുവാബയുടെ ഇടനെഞ്ചിൽ കൊള്ളുന്നു അദ്ദേഹം നിലം പതിക്കുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിക്കുന്നു ജീവൻ നിലനിർത്താനുള്ള മണിക്കൂറുകൾ നീണ്ട പോരാട്ടം ആ പോരാട്ടത്തിനൊടുവിൽ ഷിൻസു ആബെ പരാജയപ്പെടുന്നു അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത ശ്രവിച്ചത് കാരണം ഏഷ്യയിലെ തന്നെ സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഷിൻസു ആബെ അപ്പോഴും ഇന്ത്യയുടെ വലിയ സുഹൃത്തായിരുന്നു ദീർഘകാലമായി ഇന്ത്യയുമായി വലിയ സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിച്ച നേതാവായിരുന്നു ഷിൻസോ ആബെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ ഷിൻസു ആബയുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യക്ക് അല്ലെങ്കിൽ തനിക്ക് ഉച്ച സുഹൃത്തിനെ നഷ്ടമായിരിക്കുന്നു അപ്പോഴും ലോകത്ത് ഷിൻസു ആബയുടെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ സംശയിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഈ ലോകത്തിൽ മറ്റാരുമല്ല ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകളാണ് ചൈനയിലേന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ് കാരണം ഷിൻസു ആബെ ഒരു ചൈന വിരുദ്ധനായിരുന്നു സ്വന്തം രാജ്യത്തിൻ്റെ നിലപാടുകൾക്ക് വേണ്ടി ചൈനയുടെ അഹങ്കാരത്തിനെതിരെ എന്നും നിലകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഷിൻസു ആബെ അദ്ദേഹം നാട്ടിൽ നടത്തിയ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇതെല്ലാം ഒരു വലതുപക്ഷ ഭരണാധികാരിയാണ് ഷിൻസു ആബെ എന്ന് കമ്മ്യൂണിസ്റ്റുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയോടെ എന്നും ഒപ്പം നിന്നിരുന്ന ഒരു നേതാവായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഈ ഷിൻസോ യും വെറുരുന്നു എന്നിരുന്നാലും ഒരാൾ വെടികൊണ്ട് ജീവനുമായി മല്ലിടുന്ന സമയത്ത് തന്നെ അയാളുടെ മരണത്തിൽ ആഘോഷിക്കുന്ന ഒരു കൂട്ടർ ലോകത്ത് ഒരു കൂട്ടരേ ഉള്ളൂ അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെ പ്രതികരിച്ചു എന്നറിയില്ല മരണം ആരെയും ദിവ്യന്മാരാക്കുന്നില്ല അല്ലെങ്കിൽ മന മരണം ആരുടെയും ദുഷ്പ്രവർത്തികളെ സാധൂകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായി പോസ്റ്റിടാറുള്ള കമ്മികളെ ആരെയും ഇതുവരെ കണ്ടില്ല എന്തായാലും എ കെ ജി സെൻറ്ററിന് അകത്തും പുറത്തും ഷിൻസോയുടെ മരണത്തെ എങ്ങനെയാണ് അവർ കാണുന്നത് എന്ന് ഇനിയും പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ അമ്മയെക്കുറിച്ചാണ് അമ്മ എന്ന് പറഞ്ഞാൽ സിനിമ രംഗത്തെ സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മ അമ്മ ഇപ്പോൾ ഒരു യന്ത്രത്തിനായി സി പി ഐ എമ്മിനെ സമീപിച്ചിരിക്കുന്നു എന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അമ്മയ്ക്കിപ്പോൾ വലിയ അമ്മ ഒരു ചാരിറ്റബിൾ സംഘടനയാണെന്ന് ഒരു കൂട്ടർ പറയുന്നു അല്ല ക്ലബ്ബാണെന്ന് വേറൊരു കൂട്ടർ പറയുന്നു എന്തായാലും അമ്മയുടെ ഭരണാധികാരികളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലി സ്ത്രീ പീഡനങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നതാണ് ഓരോ അംഗങ്ങൾക്കുമെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോഴും ഈ നാട്ടിലെ കേസ് ഈ നാട്ടിലെ കോടതികളും പോലീസും എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയുന്നതിന് മുമ്പ് അമ്മ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് നമ്മൾ അന്വേഷിക്കാറ് അങ്ങനെ ഓരോ സ്ത്രീ സ്ത്രീപീഠ നടിയെ ആക്രമിച്ച കേസ് നടിയെ ബലാത്സംഗം ചെയ്ത കേസ് ചെയ്ത കേസ് ചെയ്യാൻ ശ്രമിച്ച കേസ് ചെയ്യാൻ ഇരിക്കുന്ന കേസ് എന്നിങ്ങനെ പലതരത്തിലുള്ള കേസുകൾ ഫയലുകൾ അമ്മയുടെ മേശപ്പുറത്ത് ഇങ്ങനെ ഉയരം കൂടി വരികയാണ് ഏറ്റവും ഒടുവിലായി കുട്ടികൾക്ക് മുന്നിൽ സ്കൂൾ കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന പേരിൽ ഇത് അടുത്ത നടൻ വരുന്നു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചതാണ് രസം ഇത് ഒരു ലൈംഗിക അതിക്രമമൊന്നുമല്ല ഇതൊരു കുറ്റകൃത്യമല്ല കാരണം ഇതൊരു അസുഖമാണ് എന്നാണ് ഈ നടൻ ഈ അസുഖത്തിന് വേണ്ടി ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് പാവം നടൻ അസുഖത്തിനിടയിൽ പറ്റിപ്പോയതാണ് ഈ അസുഖം കാരണം ഉണ്ടായതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് ഇനി ഇനിയും ധാരാളം ആളുകൾ അല്ലെങ്കിൽ നടീനടന്മാരുടെ ലൈംഗിക അതിക്രമ കേസുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി വരുമ്പോൾ അമ്മ സി പി ഐ എമ്മിൻ്റെ ആസ്ഥാനത്തേക്ക് വിളിച്ച് ഒരു യന്ത്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം അവരുടെ കയ്യിൽ ഇതിനോടകം തന്നെ ഒരു യന്ത്രമുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം തീവ്രത അളക്കുന്ന യന്ത്രം ഇതേ സംഗതി അവിടെയുമുണ്ട് ഒളിക്കാമറ വച്ച കേസ് ഒളി ക്യാമറ വയ്ക്കാത്ത കേസ് പീഡിപ്പിച്ച കേസ് കുട്ടി കൊടുത്ത കേസ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ കേസ് ഇങ്ങനെ നിരവധി നിരവധി കേസുകൾ അവിടെയും ഉള്ളത് കാരണം അവർ നേരത്തെ ഈ യന്ത്രമൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ട് തീവ്രത നോക്കും തീവ്രത കുറഞ്ഞതാണെങ്കിൽ വെറുതെ വിടും തീവ്രത കൂടിയതാണെങ്കിൽ വലിയ ശിക്ഷാ രീതികളൊക്കെ പാർട്ടിക്കുള്ളിലുണ്ട് പാർട്ടിക്ക് പോലീസ് സ്റ്റേഷനും കോടതിയും എല്ലാമുണ്ട് അതുകൊണ്ട് അമ്മയും ഇത്തരത്തിലൊരു യന്ത്രം വാങ്ങിയാൽ വളരെ എളുപ്പമായിരുന്നു ഇല്ലാതെ പുറത്തിറങ്ങുമ്പോഴൊക്കെ ആ പീഡനം എന്തായി ഈ പീഡനം എന്തായി ഇങ്ങനെ പീഡിപ്പിച്ചയാളെ എന്തെങ്കിലും ചെയ്തോ പുറത്താക്കിയോ പുറത്താക്കിയാൽ കുറ്റം ഇല്ലെങ്കിൽ കുറ്റം ഇങ്ങനെ വലിയ ബഹളമാണ് അമ്മയുടെ മുറ്റത്ത് ഒരു യന്ത്രം കിട്ടിയാൽ സമാധാനമായി ഒന്നുറങ്ങാമായിരുന്നു എന്ന് അമ്മയുടെ ഭാരവാഹികൾ വെബ് ഡെസ്ക്